ഹലോ, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിധിയാണ്. HSA പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് 100% വിജയം കണ്ടതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ എൻട്രിക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് മലയാളത്തിന് ഒരുപാട് ഉയർന്ന റാങ്കുകൾ മലയാളത്തിന് HSA നേടാൻ സാധിച്ചിട്ടുണ്ട്, മലയാളത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാനും ഒരു ഭാഗമായിരുന്നു. മലയാളം HSA എന്നെ കൂടാതെ ശ്രീശാന്ത് സാറും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു വിജയ തുടർച്ച എന്നോണം ഞങ്ങൾ HSST ഇവിടെ ആരംഭിക്കുകയാണ്, അതും എൻ്റെ മെന്റർഷിപ്പോട് കൂടി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയൊക്കെയാണ് മുൻപ് ചോദിച്ചിട്ടുള്ളത്, വരുന്ന പരീക്ഷക്കിന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, അതൊക്കെ നിങ്ങളെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ, ഒരു കാരണവശാലും നിങ്ങൾ ഇതൊന്നും മറന്നു പോകാത്ത രീതിയിൽ എൻ്റെ മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻട്രിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എൻ്റെ മെന്റർഷിപ്പോട് കൂടിയ ഗോൾഡ് ബാച്ചിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. 180 ദിവസത്തെ മെന്റർഷിപ്പ് ഉണ്ടാകും. അതായത് 6 മാസം നിങ്ങൾക്ക് മെന്റർഷിപ്പോട് കൂടിയ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. പിന്നെയോ, കോഴ്സ് വാലിഡിറ്റി അപ് ടു എക്സാം. നിങ്ങൾക്ക് എപ്പോ വരെ ഇത് ആപ്പിൽ ഉപയോഗിക്കാം, എപ്പോഴാണോ ഇനി പരീക്ഷ നടക്കുന്നത് ആ സമയം വരെ നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് HSST പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാവുന്നതാണ്. പിന്നെയോ, എൻ്റെ തന്നെ മലയാളം സ്പെഷ്യൽ ടിപ്സുകളും ബാക്കി ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം എൻ്റെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ മുൻകാല ചോദ്യങ്ങൾ, മുൻപ് HSST പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, എന്തുകൊണ്ട് ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ, ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം, ചോദ്യം അതിൻ്റെ ഉത്തരം, അത് കണ്ടെത്തുക മാത്രമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. അത് മാത്രമല്ല, ചോദ്യവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത് കൊണ്ടായിരിക്കും ബാക്കി 3 ഓപ്ഷനുകൾ അവിടെ വന്നിട്ടുണ്ടാകുക. എന്തുകൊണ്ടാണ് ആ 3 ഓപ്ഷനുകൾ അവിടെ വന്നത്, എന്തുകൊണ്ടാണ് ആ 3 ഓപ്ഷനുകൾ ഉത്തരമാകാതിരുന്നത്, ആ 3 ഓപ്ഷനുകൾക്ക് കൊടുക്കാവുന്ന വിശദീകരണം എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മളൊരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു. ഒരിക്കലും മറക്കാനാകാത്ത രീതിയിൽ പരസ്പര ബന്ധത്തോടുകൂടി നമുക്ക് ഓരോ വസ്തുതകളെയും വിശകലനം ചെയ്ത് പഠിക്കാനുള്ള ഒരു സുവർണ അവസരമായിരിക്കും ലൈവ് ക്ലാസ്സുകൾ എന്നത് തീർച്ചയാണ്. പിന്നെയോ, വീക്കെൻഡ് റിവിഷൻ ടെസ്റ്റ്. എല്ലാ ആഴ്ചയും നിങ്ങൾ എത്രത്തോളം പഠിച്ചു, നിങ്ങൾക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് ആ വീക്കെൻഡ് ടെസ്റ്റുകളെ പരിഗണിക്കാവുന്നതാണ്. അതായത് ചേരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പക്ഷേ വീക്കെൻഡ് ടെസ്റ്റിന് മാർക്ക് കുറവായിരിക്കാം. പതിയെ പതിയെ നിങ്ങളുടെ മാർക്ക് കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓൺ ട്രാക്കിലാണോ അതോ ട്രാക്കിന് പുറത്താണോ എന്നൊക്കെ സ്വയം വിശകലനം ചെയ്യാനുള്ള അവസരം ഒരുക്കിത്തരുന്ന ആ വീക്കെൻഡ് റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. അത് കൂടാണ്ടോ എൻട്രി ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി എക്സാമുകളും അവൈലബിൾ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, പരീക്ഷയ്ക്ക് എന്താണോ ആവശ്യം, ഉയർന്ന മാർക്ക് നേടി HSST റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേരുണ്ടാകാനായിട്ട് എന്തൊക്കെയാണോ ആവശ്യം, അത് കൃത്യമായിട്ട് എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാകും, സ്റ്റഡി നോട്ടുകൾ ഉണ്ടാകും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, മെന്റർഷിപ്പ് ഉണ്ടാകും. അല്ലെ, എന്താണ് ഈ മെന്റർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ കുറച്ച് നാൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ബോറൊക്കെ അനുഭവപ്പെടും. അല്ലെ, ഇത് എത്രയും പഠിക്കാനുണ്ടായിട്ട് ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു തരും, ഏത് കാലത്ത് പഠിച്ചു തരും, എനിക്ക് ജോലി കിട്ടുമോ, അല്ലെ തുടങ്ങി നമുക്ക് ഇടയ്ക്ക് നമ്മളൊന്ന് ഡൗൺ ആയി പോകും. ആ സമയത്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും കൃത്യമായ വഴി നിങ്ങൾക്ക് നിർദ്ദേശിക്കാനും ഒക്കെ ആയിട്ട് ഒരു മെന്ററിന്റെ സഹായവും തീർച്ചയായും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ, HSST ഇനി റിസൾട്ട് വരുമ്പോൾ അതിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കാൻ ഒട്ടും വൈകാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഗോൾഡ് വാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, വിശദ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, ചേരുന്നവർക്കും ചേരാനിരിക്കുന്നവർക്കും ചേരാത്തവർക്കും എൻ്റെ വിജയാശംസ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ്, അതിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചാണ്. എങ്ങനെയാണ് മലയാള ഭാഷ ഉണ്ടായത്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല മലയാള ഭാഷ. പല പല മാറ്റങ്ങളിലൂടെ കടന്നു പോകുകയും പല പല കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഇന്ന് കാണുന്ന മലയാളമായത് നൂറ്റാണ്ടുകളുടെ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നൂറ്റാണ്ടുകളുടെ വ്യവഹാരത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ഭാഷ ഉണ്ടായത്. അതിന് സാമൂഹികവും സാംസ്കാരികവുമായ ഒരുപാട് കാരണങ്ങൾ ഭാഷയുടെ രൂപീകരണത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ നമ്മളിന്ന് വിശദമായിട്ട് ചർച്ചയ്ക്കെടുക്കുന്നു. ഏവർക്കും സ്വാഗതം മലയാള ഭാഷയുടെ ഉൽപ്പത്തി സിദ്ധാന്തങ്ങളിലേക്ക്. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു ആധുനിക ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെടുന്ന പ്രധാന ഭാഷകൾ ഏതൊക്കെയാണ്? മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇത് മാത്രമല്ല 20 ഭാഷകളുണ്ട്. അതിൽ 4 പ്രധാനപ്പെട്ട ഭാഷകളിൽ ഒന്നാണ് ഏത്? മലയാളം. AD 9 മലയാള ഭാഷ ദ്രാവിഡത്തിൻ്റെ ഒരു ഉപഭാഷ എന്ന നിലയിൽ പ്രത്യേക ഭാഷയായി രൂപപ്പെട്ടത് എന്നാണ് പൊതുവിൽ പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം. മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ കണ്ടെടുക്കപ്പെട്ട രേഖ ചേര ചക്രവർത്തിയായിരുന്ന രാജശേഖരൻ്റെ പേരിലുള്ള വാഴപ്പിള്ളി ശാസനമാണ്. വാഴപ്പിള്ളി ശാസനം ഓർത്തു വച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രാചീന രേഖ ഏത്? ഏതാ? വാഴപ്പിള്ളി ശാസനം. ഏത് രാജാവിൻ്റെയാ? ചേര രാജാവായിരുന്ന രാജശേഖരൻ്റെയാണ് കേട്ടോ. AD 829 ഇതിൻ്റെ കാലഘട്ടം. പരീക്ഷയ്ക്ക് എങ്ങനെയും ചോദ്യം വരാറുണ്ട്, ശാസനങ്ങളെ കാലക്രമത്തിൽ ചിട്ടപ്പെടുത്തുക, അടയാളപ്പെടുത്തുക എന്ന തരത്തിലും ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട്. ശാസനങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും ഇവിടെ. ബൈ ചാൻസിന് ശാസനത്തെക്കുറിച്ച് ഒരു പ്രതിപാദ്യം വന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. AD 829 ഈ ശാസനം എഴുതപ്പെട്ടത്. അതേ നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ട മറ്റൊരു ശാസനമാണേത്? തരിശാപ്പിള്ളി ശാസനം. തരിശാപ്പിള്ളി ശാസനം മലയാളത്തിൻ്റെ ആദ്യകാല സ്വഭാവം വ്യക്തമാക്കുന്ന മറ്റൊരു രേഖയാണ്. ഭാഷയുടെ സവിശേഷതകളെ പഠിക്കുന്നതിന് ശാസനങ്ങളെ എത്രത്തോളം അടിസ്ഥാനപ്പെടുത്താം എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. എന്താണ് അതിൻ്റെ പിന്നിലെ തർക്കം എന്ന് നമുക്ക് വഴിയെ വിശദീകരിക്കാം. അപ്പോൾ മലയാളത്തിൻ്റെ പ്രാചീന സ്വഭാവം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് രേഖകളായിട്ട് എന്തിനെ പരിഗണിക്കണം? വാഴപ്പിള്ളി ശാസനത്തെയും തരിശാപ്പിള്ളി ശാസനത്തെയും പരിഗണിക്കണം. രണ്ടിൻ്റെയും കാലഘട്ടം AD 829 തന്നെയാണ്. പിന്നെ 12 അല്ല, ശ്രീരാമൻ എഴുതിയ രാമചരിതം ചിലർക്ക് 13 അഭിപ്രായമുണ്ട്, ചിലർക്ക് 14 അഭിപ്രായമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും 12 പൊതുവെ കുറച്ചധികം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന രാമചരിതം അല്ലേ ആണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത്. കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പഴക്കം ചെന്ന മലയാള സാഹിത്യകൃതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമേതാണ്? ശ്രീരാമകവിയുടെ രാമചരിതമാണ്. കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളവയിൽ ഏറ്റവും പുരാതന കൃതി ഇതാണെങ്കിലും 11 തോലൻ രചിച്ചതായി വിശ്വസിക്കാവുന്ന മന്ത്രാംഗം ആട്ടപ്രകാരത്തിൽ അക്കാലത്തെ മലയാളത്തിലും തമിഴിലുമുള്ള പദ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. അതിനു മുൻപ് തന്നെ തമിഴ് മലയാളങ്ങൾ ദ്രാവിഡത്തിൽ നിന്നും വ്യത്യസ്ത ഭാഷകളായി മാറിക്കഴിഞ്ഞിരുന്നു എന്ന അഭിപ്രായം ഭാഷാ പണ്ഡിതന്മാർക്കിടയിലുണ്ട് അല്ലേ. ദ്രാവിഡ ഭാഷാ ഗോത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും എന്താണ്, കുറേ കാലം ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ തമിഴും മലയാളവും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ തമിഴ് മലയാളങ്ങൾക്ക് ഒരുപാട് സാജാത്യങ്ങളും ഉണ്ട്, കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള വൈജാത്യങ്ങളും ഉണ്ട്. വളരെയേറെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വഴിതെളിച്ച വിഷയമാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തി. മലയാളം രൂപപ്പെട്ടത് സംസ്കൃതത്തിൽ നിന്നാണെന്നും തമിഴിൽ നിന്നുമാണ് എന്നുമുള്ള രണ്ട് വാദഗതികളായിരുന്നു ആദ്യകാലത്ത് പ്രബലമായി നിലനിന്നിരുന്നത്. അതേതൊക്കെയാ? സംസ്കൃതജന്യവാദവും കൊടുന്തമിഴ്വാദവും. പിന്നീട് സ്വതന്ത്രതാവാദം, മിശ്രഭാഷാവാദം, ഉപഭാഷാവാദം, പൂർവകേരള ഭാഷാവാദം തുടങ്ങിയ നിഗമനങ്ങളുണ്ടായി. ഈ വാദഗതികളൊക്കെയും സ്ഥാപിക്കുവാൻ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി ജീവിച്ചിരുന്ന നിരവധി ഭാഷാ പണ്ഡിതർ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു.
എന്നാൽ പിൽക്കാല പഠനങ്ങൾ മലയാള ഭാഷയുടെ ദ്രാവിഡ ഗോത്രത്വവും സംസ്കൃത ഭാഷയോടുള്ള വ്യതിരിക്തതയും തെളിയിച്ചു. അതോടെ നിലവിലുണ്ടായിരുന്ന പല വാദങ്ങളും പ്രത്യക്ഷത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയാം. അതങ്ങനെയാണ്, ഒരു വാദഗതി ഉണ്ടാകുമ്പോൾ, ഒരു വാദഗതി ഉന്നയിക്കപ്പെടുമ്പോൾ ശാസ്ത്രീയമായിട്ട് അതിനെ തകർക്കാൻ ആദ്യത്തെ വാദഗതി മുന്നോട്ട് വച്ച പല കാര്യകാരണങ്ങളെയും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തകർക്കാൻ സാധിച്ചാൽ ആദ്യം വന്ന നിയമം തള്ളിപ്പോകുകയും രണ്ടാമതുണ്ടായ നിയമത്തിനായിരിക്കും പിന്നീട് പിൻബലം കിട്ടുകയും ചെയ്യുക. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ വളർച്ചയോടെ മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഭാഷാജനനമായിട്ടല്ല, പിന്നെയോ ഭാഷാ പരിണാമമായിട്ടാണ് തിരിച്ചറിയപ്പെട്ടത്. അല്ലേ, ഒരു സുപ്രഭാതത്തിൽ ഒരു പൊട്ടിമുളച്ചതല്ല മലയാള ഭാഷ. കാലാന്തരത്തിൽ മറ്റ് പല ഭാഷകളും മാറി മാറി തേഞ്ഞ് ഒരഞ്ഞ് പുതിയൊരു ഭാഷയായി പരിണമിക്കുകയാണ് ചെയ്തത് എന്ന നിഗമനത്തിലാണ് ആധുനിക ഭാഷാശാസ്ത്രം എത്തി നിൽക്കുന്നത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെപ്പറ്റി സ്വദേശികളും വിദേശികളുമായ പണ്ഡിതന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഭാഷയായ മലയാളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം ലീലാതിലകം എന്ന അതിപ്രാചീന കൃതിയിൽ കാണാൻ സാധിക്കും. സിദ്ധാന്തം എന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ ഭാഷോൽപ്പത്തിവാദങ്ങൾ എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. ഈ ഇഷ്ടം പോലെ ഇതിൻ്റെ പട്ടിക എത്ര വേണമെങ്കിലും നീട്ടാം കേട്ടോ. പക്ഷേ നമുക്ക് വാദഗതികൾ ഉന്നയിക്കാനും തർക്കിക്കാനും ഒക്കെ പ്രധാനമായിട്ടും സാധിക്കുന്നത് ഈ 4 വാദഗതികളെ പിന്താങ്ങിക്കൊണ്ടാണ്. മിക്കവാറും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും ഈ 4 വാദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏതൊക്കെയാണ് ആ 4 വാദങ്ങൾ? ഇപ്പൊ തന്നെ പഠിച്ചോ. സംസ്കൃതജന്യവാദം, 2 മിശ്രഭാഷാവാദം, 3 കൊടുന്തമിഴ്വാദം, 4 മൂലദ്രാവിഡ ഭാഷാ സിദ്ധാന്തം. 4 സംഭവങ്ങൾ പേരിൽ തന്നെയുണ്ട് കേട്ടോ. സംസ്കൃതജന്യവാദം പേരിൽ തന്നെ ഇല്ലേ, മലയാളം സംസ്കൃതത്തിൽ നിന്നാണ് ജനിച്ചത് എന്ന വാദമാണ് സംസ്കൃതജന്യവാദം. മിശ്രഭാഷാവാദം എന്തായിരിക്കും? തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും കലർപ്പിൽ നിന്നാണ് മലയാളം ഉണ്ടായത് എന്ന വാദം. 3 കൊടുന്തമിഴ്വാദം, സംസാര ഭാഷയ്ക്കാണ്, സംസാരിക്കാൻ ഉപയോഗിക്കുന്ന തമിഴിനെയാണ് കൊടുന്തമിഴ് എന്ന് പറയുന്നത്. ആ കൊടുന്തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായത് എന്നതാണ് 3 4 മൂലദ്രാവിഡ ഭാഷാ സിദ്ധാന്തം, എല്ലാ ഭാഷകൾക്കും കൂടി പൊതുവായൊരു പൂർവ്വഭാഷ ഉണ്ടായിരുന്നുവെന്നും ആ പൊതുവായ പൂർവ്വഭാഷയിൽ നിന്നും വേർപിരിഞ്ഞതാണ് പിൽക്കാലത്തെ മലയാളവും തമിഴും തെലുങ്കും കന്നഡവും എന്നതാണ് ഏത് വാദഗതി പറയുന്നത്? മൂലദ്രാവിഡ ഭാഷാ സിദ്ധാന്തം പറയുന്നത്. ഈ 4 വാദഗതികളെയും നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ആദ്യമായി സംസ്കൃതജന്യവാദം. തമിഴ്, മലയാളം, കൊടക് ഭാഷകളുടെ ദ്രാവിഡ സ്വഭാവം തിരിച്ചറിഞ്ഞ ലീലാതിലകകാരൻ സംസ്കൃതം അനാദിയാണ് എന്ന പാരമ്പര്യ വിശ്വാസം കൊണ്ടാകാം കേരള ഭാഷയുടെ ഉൽപ്പത്തിയെ സംസ്കൃതവുമായി ഘടിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? അതായത് മലയാളം സംസ്കൃതജന്യമാണ് എന്ന വാദഗതി നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ലീലാതിലകത്തിലാണ്. അന്ന് സംസ്കൃതത്തെ എന്തായിട്ടാണ് കരുതിയിരുന്നത്? ദേവഭാഷയായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ഭാഷകളും ദേവഭാഷയിൽ നിന്ന് അഥവാ സംസ്കൃതത്തിൽ നിന്നുണ്ടായി എന്നൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ലീലാതിലകകാരൻ അങ്ങനൊരു അഭിപ്രായം മുന്നോട്ട് വച്ചത്. സംസ്കൃതജന്യവാദത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചവരാണ് സ്വാമിനാഥയ്യരും വടക്കങ്കൂർ രാജരാജവർമ്മയും CV വാസുദേവ ഭട്ടതിരിയും. അപ്പോ സംസ്കൃതജന്യവാദത്തെ പിന്താങ്ങിയ 3 പേരുടെ പേര് അല്ലെ ഓർത്തു വെക്കണം കേട്ടോ. സ്വാമിനാഥയ്യര്, വടക്കങ്കൂർ രാജരാജവർമ്മ, CV വാസുദേവ ഭട്ടതിരി. ഈ 3 പേരും സംസ്കൃതജന്യവാദത്തെ പിന്തുണച്ചവരാണ്. ദ്രാവിഡ ഭാഷകളെല്ലാം സംസ്കൃതജന്യമാണെന്ന കാഴ്ചപ്പാടാണ് ആർക്കുള്ളത്? സ്വാമിനാഥയ്യർക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദ്രാവിഡ ഭാഷകളിലെ 100 വ്യാകരണ പ്രത്യയങ്ങൾ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണ്. സാഹിതി സർവസ്വം എന്ന കൃതിയിലാണ് വടക്കങ്കൂർ സംസ്കൃതജന്യവാദം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട്. കാരണം സംസ്കൃതജന്യവാദത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നത് ആര് മാത്രമാണ്? വടക്കങ്കൂർ രാജരാജവർമ്മ മാത്രമാണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമുണ്ട് കേട്ടോ, വടക്കങ്കൂർ രാജരാജവർമ്മ സംസ്കൃതജന്യവാദത്തെ
അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിലാണ് എന്ന ചോദ്യം ഒരിക്കൽ പരീക്ഷയ്ക്കുണ്ടായിരുന്നു. ഉത്തരം എന്താ? മറക്കരുതേ, സാഹിതി സർവസ്വത്തിലാണ് അദ്ദേഹം തൻ്റെ ഭാഷാ ഉൽപ്പത്തിവാദത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിഗണിക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം. ഒന്ന്, മലയാളത്തിൻ്റെ വർണ്ണമാല സംസ്കൃതജന്യമാണ്. കരവും അനുനാസികവും അല്ലേ തമിഴ് മലയാളങ്ങൾക്ക് പൊതുവായിട്ടുള്ളതാ. പക്ഷേ അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കൾ ഇതൊക്കെ എവിടെ നിന്ന് കടം കൊണ്ടതാണ്? സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാദം എന്താ? മലയാളത്തിൻ്റെ വർണ്ണമാല സംസ്കൃതജന്യമാണ്. രണ്ട്, ധാരാളം സംസ്കൃത പദങ്ങൾ മലയാളത്തിലുണ്ട്. സംസ്കൃത പദങ്ങൾ മാത്രമാണോ മലയാളത്തിലുള്ളത്? അല്ല, തമിഴ് പദങ്ങളുണ്ട്, അറബി പദങ്ങളുണ്ട്, പേർഷ്യൻ പദങ്ങളുണ്ട് അല്ലെ. ഇതൊക്കെ അദ്ദേഹം കണ്ടില്ല എന്ന് നടിക്കുകയും സംസ്കൃതത്തെ മാത്രം അംഗീകരിക്കുകയും ചെയ്തു. ശരീരവും ആത്മാവുമായി ബന്ധപ്പെട്ടുള്ള പദങ്ങളെല്ലാം തന്നെ സംസ്കൃതമാണ്. അത് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മലയാളത്തിലെ ലിംഗപ്രത്യയങ്ങൾ സംസ്കൃതജന്യമാണ്. ലിംഗപ്രത്യയങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വചനപ്രത്യയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സംസ്കൃതത്തെ തള്ളിക്കളയുന്നുണ്ട്. വചനത്തിൽ എങ്ങനെയാണ്? ഏകവചനവും ബഹുവചനവും അല്ലെങ്കിൽ സിംഗുലറും പ്ലൂറലും മാത്രമാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത്. സംസ്കൃതത്തിൽ പക്ഷേ എന്തുണ്ട്? ദ്വിവചനം എന്നൊരു സങ്കല്പമുണ്ട് അല്ലേ. അതെവിടെയില്ല? മലയാളത്തിലില്ല. പക്ഷേ ലിംഗപ്രത്യയങ്ങളുടെ കാര്യം നമുക്ക് നോക്കുമ്പോൾ അൽ, അൻ തുടങ്ങിയ ലിംഗപ്രത്യയങ്ങൾ എവിടെ നിന്ന് വന്നതാണ്? സംസ്കൃതജന്യമാണ്. പിന്നെ നിപ്രസം, ഉപ്രസം, ആ എന്ന് വിഭക്തിയെ വിഭജിക്കുന്നുണ്ടല്ലോ, ആ ഏഴ് വിഭക്തികൾ തന്നെയാണ് എവിടെയും ഉള്ളത്? സംസ്കൃതത്തിലും ഉള്ളത്. പിന്നെ അതിപുരാതന കാലത്ത് തന്നെ കേരളത്തിലെ സാഹിത്യവും വിദ്യാഭ്യാസവും സംസ്കൃത പ്രധാനമായിരുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ച് പഠിക്കാനും ഭജിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് വരേണ്യജാതിക്കാർക്ക് മാത്രമായിരുന്നു. ആര്യന്മാരുടെ കടന്നുവരവോടുകൂടിയാണ് ചാതുർവർണ്ണ വ്യവസ്ഥ നിലവിൽ വന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും ആര്യന്മാർക്കറിയാവുന്നത് സംസ്കൃതം മാത്രമായിരുന്നതിനാൽ ഭാഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംസ്കൃതമാണ് എന്ന അന്നത്തെ ഒരു കാലത്ത് അങ്ങനൊരു സങ്കല്പം ഉണ്ടായിരുന്നു. കേരള കൗമുദിയിലെ ആമുഖ ശ്ലോകത്തിൽ ആരഭിപ്രായം പറയുന്നുണ്ട്? കോവുണ്ണി നെടുങ്ങാടി ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് കേട്ടോ. അത് വഴിയേ പറയാം. എന്താണ് കേരള കൗമുദിയിലെ ആമുഖ ശ്ലോകം? സംസ്കൃത ഹിമഗിരി ഗളിത, ദ്രാവിഡവാണി കളിന്തജാ മിളിത, കേരള ഭാഷ ഗംഗ, വിഹരതു മമ ഹൃത്സരസ്വതസംഗ എന്ന് പറയുന്നുണ്ട്. ഇത് എവിടെയാ പറയുന്നത്? മറക്കരുത് കേട്ടോ, കേരള കൗമുദിയിലെ ആമുഖ ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. ആരാ പറയുന്നേ? കോവുണ്ണി നെടുങ്ങാടിയാണ് പറയുന്നത്. സംസ്കൃത ജന്യവാദമായി ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം സംസ്കൃത തമിഴ് ഭാഷകളുടെ സംഗമത്തിൽ നിന്നാണ് മലയാളത്തിൻ്റെ ഉത്ഭവം എന്ന അഭിപ്രായക്കാരനാണ്. അപ്പോൾ ഈ സംസ്കൃത ഹിമഗിരി ഗളിത എന്ന ആമുഖ ശ്ലോകം വായിച്ചുകൊണ്ട് കോവുണ്ണി നെടുങ്ങാടി സംസ്കൃത ജന്യവാദക്കാരനാണ് എന്ന് പലരും അഭിപ്രായം ഉന്നയിച്ചു കാണുന്നു. പക്ഷേ ആ ആമുഖ ശ്ലോകത്തിൻ്റെ പിന്നീട് മറ്റൊരു ശ്ലോകം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മലയാളം ഉണ്ടായത് സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും കലർപ്പിൽ നിന്നാണ് എന്ന അഭിപ്രായക്കാരനാണ് സത്യത്തിൽ ആര്? കോവുണ്ണി നെടുങ്ങാടി. കേരള കൗമുദിയിൽ അദ്ദേഹം ഇതാണ് ആ ശ്ലോകത്തിലെ വരി കേട്ടോ. ആര്യ ദ്രാവിഡ വാഗ്ജാത കേരളീയോക്തി കന്യക എന്ന വസ്തുത വ്യക്തമാക്കുന്നുണ്ട്. നമ്പൂതിരിമാരുടെ സംസ്കൃതവും ദ്രാവിഡരുടെ തമിഴും കലർന്ന് നമ്മുടെ ഈ മണിപ്രവാളമുണ്ടായി എന്ന് അദ്ദേഹം ഇക്കാര്യം വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചാരണം കൊണ്ട് സംസ്കൃതത്തോട് അധികം ചേർച്ചയുണ്ടായാലും ഭാഷയുടെ രീതിയും മറ്റും തമിഴ് മുറയ്ക്ക് തന്നെ എന്നതിന് യാതൊരു സംശയവും ഇല്ലതാനും എന്ന് അദ്ദേഹം തുടർന്നു പറയുന്നുണ്ട്. സംസ്കൃതത്തെ മലയാള ഭാഷയുടെ പിതാവും ദ്രാവിഡത്തെ മാതാവുമായിട്ടാണ് കോവുണ്ണി നെടുങ്ങാടി കേരള കൗമുദിയിൽ സങ്കല്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹം ഏത് വാദഗതിക്കാരനാണ് എന്ന കാര്യം വ്യക്തമാണ്. പിന്നെ
സംസ്കൃതജന്യവാദത്തിൽ പിൽക്കാലത്ത് ഉറച്ചു നിന്നത് ആരുമാത്രമാണ്? വടക്കങ്കൂർ രാജരാജവർമ്മ മാത്രമാണ്. പല വിമർശനങ്ങൾ സംസ്കൃതജന്യവാദത്തിനുണ്ടായിട്ടും താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന അഭിപ്രായത്തിൽ നിന്നത് വടക്കങ്കൂർ രാജരാജവർമ്മ. ഏത് ഗ്രന്ഥം? സാഹിതി സർവസ്വം. അദ്ദേഹം മാത്രമാണ്. എന്നാൽ അത് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ ഒന്നും അദ്ദേഹത്തിനില്ല. മാത്രമല്ല, റവറൻ കാൾഡുവല്, AR രാജരാജവർമ്മ, ആറ്റൂർ കൃഷ്ണപിഷാരടി, ഗോദവർമ്മ തുടങ്ങിയവർ സംസ്കൃതവും ഭാഷയും ഭിന്ന ഗോത്രത്തിലും കക്ഷയിലും പെട്ട ഭാഷകളാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ആകയാൽ സംസ്കൃതജന്യവാദം അടിയോടെ ഒലിച്ചു പോകുകയാണുണ്ടായത്. പക്ഷെ വല്ലപ്പോഴുമൊക്കെ സംസ്കൃതജന്യവാദവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വാദത്തിലേക്ക് കടക്കാം. ഏതാ? മിശ്രഭാഷാവാദം. സംസ്കൃതം, തമിഴ് എന്നീ രണ്ട് ഭാഷകൾ ചേർന്നുണ്ടായ മിശ്രഭാഷയാണ് മലയാളം എന്ന് കേരള ഭാഷയുടെ വികാസപരിണാമങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ഇളങ്കുളം കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ചേരുംപടി ചേർക്കാൻ ചോദിക്കാം അല്ലേ? കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എഴുതിയ വ്യക്തിയുടെ പേരെന്താ? ഇളങ്കുളം കുഞ്ഞൻപിള്ളയാണ്. അതുപോലെ ഇളങ്കുളം കുഞ്ഞൻപിള്ള തൻ്റെ ഭാഷോൽപത്തി വാദത്തെ എവിടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന ഗ്രന്ഥത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സാമാന്യ ഭാഷയായ തമിഴും സംസ്കൃതവും ഇടകലർത്തി പ്രയോഗിക്കുന്ന ഭാഷാമിശ്രത്തിലൂടെയാണ് മലയാള ഭാഷയുടെ ഉത്ഭവം എന്ന ഇളങ്കുളത്തിൻ്റെ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് ആര്? എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ള ആരാ? കൈരളിയുടെ കഥാകാരനായ എൻ കൃഷ്ണപിള്ള. അപ്പോൾ ഇളങ്കുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തെ അങ്ങനെ തന്നെ ആരെടുക്കുന്നുണ്ട്? ആ, എൻ കൃഷ്ണപിള്ള എടുക്കുന്നുണ്ട് കേട്ടോ. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിലാണ് ഇളങ്കുളം തൻ്റെ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പഴയ തമിഴകത്തെ 12 ദേശങ്ങളിലെയും ഭാഷ ചെന്തമിഴ് തന്നെയായിരുന്നു. കേരളത്തിലെ തമിഴിന് കിഴക്കൻ നാടുകളെ തമിഴിൽ നിന്ന് നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെങ്കിലും എന്തു തന്നെയായിരുന്നു? ഭാഷ ചെന്തമിഴ് തന്നെയായിരുന്നു. നമ്പൂതിരിമാരുടെ തള്ളിക്കയറ്റവും അതിനുശേഷം അവർക്ക് സമുദായത്തിൽ ലഭിച്ച അധീശ സ്ഥാനവുമാണ് പക്ഷേ മലയാള ഭാഷയുടെ ഉദയത്തിന് കാരണമായത്. കേരളത്തിൽ പ്രവേശിച്ച ആര്യന്മാർ സംസ്കൃതമോ പ്രാകൃതമോ സംസാരിച്ചിരിക്കണം. സ്വദേശികളുമായി ഇടപഴകേണ്ടി വന്നപ്പോൾ അവർ തങ്ങളുടെ മാതൃഭാഷയായ സംസ്കൃതവും തദ്ദേശീയരുടെ തായ്മൊഴിയായ ചെന്തമിഴും കൂട്ടിക്കലർത്തിയ സങ്കര ഭാഷയിലായിരിക്കാം ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകുക. സംസ്കൃതവും ഭാഷയും ഒന്നെന്ന പോലെ യാതൊരു നിയമവും കൂടാതെ ഇടകലർത്തി നമ്പൂതിരിമാർ വ്യവഹരിച്ചു വന്നതിന് ഭാഷാമിശ്രമെന്നും മിശ്രഭാഷയെന്നും പറഞ്ഞു വന്നു. അപ്പോൾ മണിപ്രവാളമോ ഈ പറയുന്ന സംസാര ഭാഷയ്ക്കാണ് എന്ത് പറയുന്നത്? മിശ്രഭാഷ അല്ലെങ്കിൽ ഭാഷാമിശ്രം എന്ന് പറയുന്നത്. അതിൻ്റെ സാഹിത്യ രൂപത്തെയാണ് എന്ത് വിളിക്കുന്നത്? മണിപ്രവാളം. മണിപ്രവാളത്തിൻ്റെ ലക്ഷണം തന്നെ എന്താണ്? ഭാഷാ സംസ്കൃതയോഗോ മണിപ്രവാളം എന്നാണ്. നമ്പൂതിരിമാരുടെ മിശ്രഭാഷ മലനാട്ടു തമിഴിനെയും സ്വാധീനിച്ചിരിക്കണമെന്നും ആദ്യകാലങ്ങളിൽ ഈ മിശ്രഭാഷയിൽ സംസ്കൃതത്തിൻ്റെ ആധിക്യം ഉണ്ടായിരുന്നിരിക്കാമെന്നും ക്രമേണ സംസ്കൃതാംശങ്ങൾ കുറഞ്ഞ് തമിഴിൻ്റെ ഭാഷാ സ്വഭാവങ്ങൾക്ക് പ്രാമാണ്യം ലഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനം ഉണ്ടോ നോക്കാം നമുക്ക്. കൊല്ലം 1-ാം ശതകത്തിൽ തന്നെ മലനാട്ടു തമിഴ് പ്രത്യേകം ഒരു ഭാഷയായി തീരാനുള്ള ലക്ഷണങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് മനസ്സിലാക്കാമെന്ന് ഇളങ്കുളം അഭിപ്രായപ്പെടുന്നു. മിശ്രഭാഷയുടെ വികാസ പരിണാമങ്ങളിൽ കൂടിയാട്ടവും പ്രധാന പങ്കുവഹിച്ചിരിക്കണം. മലയാളം തമിഴിനേക്കാൾ മുൻപ് പൂർവ്വദ്രാവിഡത്തിൽ നിന്ന് പിരിഞ്ഞു എന്ന വാദത്തെ ഇളങ്കുളം കുഞ്ഞൻപിള്ള എതിർക്കുന്നു. തമിഴിനും മലയാളത്തിനും ഒരു പൊതു പൂർവ്വദശയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. മലനാട്ടു തമിഴ് ആധുനിക മലയാളമായി പരിണമിച്ചതിന് നമ്പൂതിരിമാരുടെ മിശ്രഭാഷയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന എടുത്തു കാട്ടുകയാണ് അദ്ദേഹം മിശ്രഭാഷാവാദത്തിലൂടെ ചെയ്തിട്ടുള്ളത്. മിശ്രഭാഷാവാദത്തിന് പക്ഷേ 3 എതിർവാദഗതികൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാത്? 1, 2 പരിനിഷ്ഠ ഭാഷകളുടെ, അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചെന്തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സംഗമം
മൂന്നാമതൊരു ഭാഷയുടെ പിറവിക്ക് കാരണമായി എന്ന വാദം ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ്. രണ്ട് ഭാഷകൾ ചേർന്നാൽ രണ്ടും കൂടി ചേർന്നിട്ട് ഒന്ന് മറ്റൊന്നിനെ മലത്തിയടിച്ച് അതിലേതെങ്കിലും ഒരു ഭാഷയായിരിക്കും വിജയിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് നിൽക്കുക, മറ്റേത് അപ്രത്യക്ഷമാകുകയും ചെയ്യും. അതല്ലാതെ രണ്ട് ഭാഷകൾ തമ്മിൽ ഏറ്റുമുട്ടി പുതിയ മൂന്നാമത്തെ ഒരു ഭാഷയുണ്ടായി എന്ന സങ്കല്പം മനുഷ്യരുടെ കാര്യത്തിൽ എന്നതുപോലെ ഭാഷയുടെ കാര്യത്തിൽ സാധ്യമല്ല. അതാണ് മിശ്രഭാഷാവാദത്തിന് എതിർത്ത് നിൽക്കുന്ന ഒന്നാമത്തെ വാദഗതി. രണ്ട്, മിശ്രഭാഷ സാഹിത്യത്തിലല്ലാതെ സാമാന്യ വ്യവഹാരത്തിൽ നിലനിന്നിരുന്നു എന്ന വാദം വിശ്വാസയോഗ്യമല്ല. അല്ലേ, സാഹിത്യത്തിൽ നമ്മൾ പറയും അല്ലേ, ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം, മണിപ്രവാളം സാഹിത്യ രൂപമാണ്. പക്ഷെ അത് എവിടെ ഉണ്ടായിരുന്നില്ല? സാമാന്യ വ്യവഹാരത്തിൽ, അതായത് സംസാര ഭാഷയിൽ എന്തുണ്ടായിരുന്നില്ല? ഇതിൻ്റെ കലർപ്പുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കലർപ്പുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് കിട്ടിയിട്ടില്ല. പിന്നെ മലയാളത്തിന് ചെന്തമിഴിനോടല്ല ബന്ധം, കൊടുന്തമിഴിനോടാണ്. ചെന്തമിഴിന് തമിഴ് രണ്ടു തരം ഉണ്ടല്ലോ, ചെന്തമിഴും കൊടുന്തമിഴും. ചെന്തമിഴെന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിത്യ ഭാഷയാണ്. കൊടുന്തമിഴെന്ന് പറഞ്ഞാൽ എന്താണ്? സംസാര ഭാഷയാണ്. അപ്പം മലയാളത്തിന് ഏത് തമിഴിനോടാണ് സാമ്യം കാണാനാകുക? സാഹിത്യ രൂപമായ ചെന്തമിഴിനോടാണോ സാമാന്യ വ്യവഹാര രൂപമായ കൊടുന്തമിഴിനോടാണോ? തീർച്ചയായിട്ടും സാമാന്യ വ്യവഹാര രൂപമായ കൊടുന്തമിഴിനോടാണ്. പക്ഷേ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതോ ചെന്തമിഴിനോടാണ് ബന്ധം എന്നാണ്. അപ്പം ഇങ്ങനെ മൂന്ന് വിമർശനങ്ങളാണ് മിശ്രഭാഷാവാദത്തിന് ഉള്ളത്. നിയമത്തേക്കാൾ മിശ്ര എതിർപ്പ് അല്ലെങ്കിൽ പ്രതിവാദം നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് നഴയപ്പെടുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാദത്തിലേക്ക് കടക്കുന്നു, കൊടുന്തമിഴ് വാദം. പലവക കൊടുന്തമിഴുകൾ ഉണ്ടായിരുന്നതിൽ ഒന്നാണ് നമ്മുടെ മലയാളമായി തീർന്നത് എന്നാണ് AR രാജരാജവർമ്മയുടെ സിദ്ധാന്തം. അല്ലേ, കുട്ട കുട കർക്ക വേൻ പൂഴി നാടുകളിൽ ഉണ്ടായിരുന്ന കൊടുന്തമിഴാണ് പല കാരണങ്ങളാൽ മലയാളമായി പരിണമിച്ചത് എന്ന് കേരള പാണ്ഡ്യത്തിൻ്റെ പീഡികയിൽ AR രാജരാജവർമ്മ അഭിപ്രായപ്പെടുന്നുണ്ട്. കാൾഡ്വെലിൻ്റെ വാദത്തെ പിൻപറ്റുകയായിരുന്നുവെങ്കിലും സൂക്ഷ്മാംശത്തിൽ ഭാഷാപരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന ഈ സിദ്ധാന്തം കൊടുന്തമിഴ് വാദം എന്ന പ്രത്യേക സംജ്ഞയിൽ അറിയപ്പെടുന്നു. 12 ദേശങ്ങളിൽ നടപ്പുണ്ടായിരുന്ന കൊടുന്തമിഴിൽ നിന്ന് കേരളഖണ്ഡത്തിൽ ഉൾപ്പെട്ട കുട്ടം, കുടം, കർക്ക, വേൺ, പൂഴി എന്നീ നാടുകളിലെ ഭാഷാഭേദം മലയാളമായി പരിണമിച്ചു എന്ന് AR രാജരാജവർമ്മ സിദ്ധാന്തിക്കുന്നുണ്ട്. അതിനായി മൂന്ന് കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹികമായ മൂന്ന് കാരണങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, മലയാള ദേശത്തിൻ്റെ കിടപ്പ് കിഴക്കേ അതിർത്തി മുഴുവൻ വ്യാപിക്കുന്ന പർവ്വത പങ്ക്തി കൊണ്ട് മറ്റ് തമിഴ്നാടുകളിൽ നിന്ന് വേർപെട്ട് ഒറ്റ തിരിഞ്ഞു പോയത്. അല്ലേ, കുട്ട കുട കർക്ക വേൻ പൂഴി നാട്ടിലുണ്ടായിരുന്ന തമിഴും ശരിക്കും തമിഴ്നാട്ടിലുണ്ടായിരുന്ന തമിഴും തമ്മിൽ ബന്ധമില്ലാതെ പോകാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? പർവ്വത പങ്ക്തിയാണ്. അല്ലേ, പർവ്വതത്തിൻ്റെ സാന്നിധ്യമാണ് രണ്ട് നാട്ടിലെ ആൾക്കാർ തമ്മിലുള്ള സമ്പർക്കത്തിന് വിഘാതമായിട്ട് നിലനിന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ രണ്ട്, മറുനാട്ടുകാർക്കില്ലാത്ത പല വിശേഷ വിധികളും ഏതൊക്കെയാ? മരുമക്കത്തായം, മുൻകുടുമ, വലത്തോട്ടുള്ള മുണ്ടുടുപ്പ്, ഇതൊക്കെ മലയാളത്തുകാർക്കുണ്ടായിരുന്നതിനാൽ അവർക്കൊരു പ്രത്യേക സംഘമായി തിരിയാനുണ്ടായ സൗകര്യം. അല്ലേ, ഒരേപോലെ ചിന്തിക്കുന്നവരെപ്പോഴും ഒരു ഗ്രൂപ്പിലല്ലേ പെടുവുള്ളൂ. അതുപോലെ ഒരേപോലെ ആചാരങ്ങൾ, ഒരുപോലത്തെ ആചാരങ്ങൾ മാത്രം കൈക്കൊണ്ടിരുന്നവർ അവർ ഒരു ഗ്രൂപ്പായി തീരാനായിട്ടൊരു താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ തമിഴര് വേറെ, മലയാളികൾ വേറെ എന്നൊരു സങ്കല്പം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പർവ്വത പങ്ക്തി അല്ലേ, പർവ്വതത്തിൻ്റെ കൂട്ടമാണ് നമ്മളെ ഇങ്ങനെ വ്യത്യസ്ത സംസ്കാരം പുലരാനായിട്ട് പ്രേരിപ്പിച്ചൊരു ഘടകം. പിന്നെ നമ്പൂതിരിമാരുടെ പ്രാബല്യവും ആര്യ ദ്രാവിഡ സംസ്കാരവും. ആര്യാധിനിവേശം സംഭവിച്ചത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ കേരളം തുടങ്ങിയ ഭൂവിഭാഗത്തിലേക്കാണ്. എങ്ങോട്ടേക്ക് ഉണ്ടായില്ല? തമിഴ്നാട്ടിലേക്ക് ഉണ്ടായില്ല. അപ്പൊ അതും ഒരു കാരണമായി തീർന്നിട്ടുള്ളതായി കേരള പാണിനി ചൂണ്ടിക്കാണിക്കുന്നു. മലയാള ഭാഷ തമിഴിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന 6 പ്രധാന വ്യത്യാസങ്ങളെ അനുനാസികാതിപ്രസരം, താലവ്യാദേശം, സ്വരസംവരണം, പുരുഷഭേദ നിരാസം, ഖിലോപസംഗ്രഹം, അംഗഭംഗം എന്നിങ്ങനെ 6 നയങ്ങളായി കേരള പാണിനി ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിനെ ഈ എഴുതിയിരിക്കുന്ന ഓരോ വാദങ്ങളെയും
അല്ല അതായത് അനുനാസികാദി പ്രസരം എന്ന് പറഞ്ഞാൽ ഒരു ഖരവർണത്തിൻ്റെ അടുത്തൊരു അനുനാസിക വർണ്ണം വരുമ്പോൾ ഖരവർണത്തെ കൂടി അനുനാസികം ആക്രമിച്ച് കീഴടക്കി അനുനാസികമാക്കി മാറ്റും എന്നുള്ളതാണ് എന്ത് അനുനാസികാദി പ്രസരം പറയുന്നത്. പിന്നെ താലവ്യങ്ങൾക്ക് തമ്മിൽ ആദേശം സംഭവിക്കാം എന്നുള്ളത് താലവ്യാദേശത്തിലും സംവരണം ചെയ്ത് ഉച്ചരിക്കുന്ന രീതിയെ സ്വരസംവരണത്തിലും അതുപോലെ പ്രത്യയങ്ങളെ ഉപേക്ഷിച്ച് പ്രയോഗിക്കുന്ന രീതി പുരുഷഭേദ നിരാസത്തിലും ഒരു കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ പ്രചാരത്തിൽ ഇല്ലാത്തതുമായ പദപ്രയോഗങ്ങളെ ഉപയോഗിക്കുന്നത് ഖിലോപസംഗ്രഹത്തിലും പിന്നെയോ വാക്കുകളെ മുറിച്ചുപയോഗിക്കുന്ന രീതി അംഗഭംഗത്തിലും ഇതൊക്കെ തമിഴ് മലയാളങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കേരള പാണിനി മുന്നോട്ട് വച്ച 6 കാര്യങ്ങളാണ്. മലയാള ഭാഷ തമിഴിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന 6 പ്രധാന കാരണങ്ങളെയും ഇതിനോടൊപ്പം തന്നെ കേരള പാണിനീയത്തിൻ്റെ പീഠികയിൽ കേരള പാണിനി അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായ യുക്തിബോധത്തോടെയുള്ള അടിസ്ഥാനമുള്ള അല്ലെ അടിസ്ഥാനമുള്ള ഒരു വാദഗതിയായി എന്തു മാറുന്നുണ്ട്, കൊടുന്തമിഴ് വാദം മാറുന്നുണ്ട്. ഈ ഭാഷാപരിണാമത്തെ അദ്ദേഹം 3 ഘട്ടങ്ങളായി കൂടെ തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒരു ആധികാരികത എവിടെ സംഭവിക്കുന്നുണ്ട്, മലയാള ഭാഷയുടെ പരിണാമവുമായി ബന്ധപ്പെട്ട കൊടുന്തമിഴ് വാദത്തിന് സംഭവിക്കുന്നുണ്ട്. 1 ഘട്ടം ഏതാ, കരിന്തമിഴ് കാലം. കൊല്ലവർഷം 1 മുതൽ 500 വരെ, ക്രിസ്തുവർഷോ 825 മുതൽ 1325 വരെ. 2 ഘട്ടം, കൊല്ലവർഷം 500 മുതൽ 800 വരെയുള്ളതിനെ മലയാൺമക്കാലം എന്നാണ് കേരള പാണിനി വിളിക്കുന്നത്. ക്രിസ്തുവർഷം 1325 മുതൽ 1625 വരെ. പിന്നെയോ മലയാളക്കാലം, കൊല്ലം 800 മുതൽ ക്രിസ്തുവർഷം 1625 വരെയുള്ളതിനെ മലയാളക്കാലം എന്നും വിളിക്കുന്നു. കേരള പാണിനിയുടെ സിദ്ധാന്തത്തെ പിൽക്കാല പണ്ഡിതർ മിക്കവാറും തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ശൂരനാട് കുഞ്ഞൻപിള്ളയാകട്ടെ, ഡോക്ടർ എം ലീലാവതി ടീച്ചറാകട്ടെ, എൻ ആർ ഗോപിനാഥ പിള്ളയാകട്ടെ, ടി എം ചുമ്മാറാകട്ടെ, ഇവരൊക്കെ കേരള പാണിനി എ ആർ രാജരാജവർമ്മയുടെ കൊടുന്തമിഴ് വാദത്തെ അംഗീകരിച്ചവരാണ്. 4-ാമത്തതും അവസാനത്തതുമായ ഭാഷോൽപത്തി വാദമാണേത്, മൂലദ്രാവിഡ ഭാഷാ സിദ്ധാന്തം. ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ പെടുന്ന അല്ലെ, ദ്രാവിഡ ഭാഷാഗോത്രം എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഉൾപ്പെടുന്ന ഭാഷകളെ എല്ലാത്തിനെയും കൂടി ചേർത്താണ് എന്ത് പറയുന്നത്, ദ്രാവിഡ ഭാഷാഗോത്രം എന്ന് പറയുന്നത്. 20-ഓളം ഭാഷകൾ എവിടെയുണ്ട്, ദ്രാവിഡ ഭാഷാഗോത്രത്തിലുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാ, മലയാളം, തമിഴ്, കന്നഡം, തെലുങ്ക്, തുളു, കൊടക് എന്നീ 6 വികസിത ഭാഷകളും തുത, കോത, ഗോണ്ട്, മാലെ, ഓറാവോൺ, ബ്രാഹുയി, കുറുക്ക്, മാൾട്ടോ തുടങ്ങിയ 2 ഡസനോളം അത്ര വികസിതമല്ലാത്ത ഭാഷകളും ചേർന്ന ദ്രാവിഡ ഭാഷാഗോത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷാസമൂഹം. ഭാഷാഗോത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. മൂലദ്രാവിഡ ഭാഷ അഥവാ പൂർവദ്രാവിഡ ഭാഷയിൽ നിന്നും കാലാകാലങ്ങളിൽ വേർപിരിഞ്ഞുണ്ടായ ഭാഷകളാണ് ഇവയെല്ലാം. സഹോദരി സഹോദരന്മാർക്കിടയിലുള്ളതിന് സമാനമായ ബന്ധമാണ് ഭാഷാശാസ്ത്ര സംബന്ധമായി ഈ ഭാഷകൾക്കിടയിലുള്ളത്. സംസ്കൃതം, ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, അറബി തുടങ്ങിയ ഭാഷകളുമായും മലയാളത്തിന് ആദാന പ്രദാന ബന്ധങ്ങളുണ്ടെങ്കിലും അവയുടെ സ്വഭാവം മിത്രങ്ങൾക്കിടയിലെ ബന്ധത്തിന് സമാനമാണ്. കണ്ടോ, പോർച്ചുഗീസിൻ്റെയും അറബിയുടെയും ഒക്കെ സ്വാധീനം എവിടെ ഉണ്ടായിട്ടുണ്ട്, മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സഹോദരങ്ങൾക്കിടയിലുള്ള ബന്ധം പോലെയല്ല, സുഹൃത്തുക്കൾക്കിടയിലുള്ള ബന്ധം പോലെയാണ്. ഒരു രക്തബന്ധം മലയാളത്തിന് ആരോപിക്കാൻ സാധിക്കുന്നത് തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളുമായിട്ടാണ് എന്ന് ചുരുക്കം. മലയാളം തമിഴിൻ്റെ ഉപശാഖയാണെന്ന കാൾഡ്വെല്ലിൻ്റെ വാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹെർമൻ ഗുണ്ടർട്ടാണ് ഒരേ അംഗത്തിൻ്റെ 2 ഉപശാഖകളാണ് മലയാളവും തമിഴും എന്ന് അഭിപ്രായപ്പെട്ടത്. ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ കാരണങ്ങൾ കൊണ്ട് ഇന്ന് കാണുന്ന ദ്രാവിഡ ഭാഷകളായി മാറി. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ലീലാതിലകത്തിലും മറ്റും
തമിഴ് എന്ന ഭാഷയെ വിളിക്കുന്നത് മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖ എന്നർത്ഥത്തിലാണ്. ഈ പ്രാചീന തമിഴ് എന്ന് പറഞ്ഞാൽ എന്തു തന്നെയാണ്? മൂലദ്രാവിഡ ഭാഷ, മൂലദ്രാവിഡ ഭാഷയെ തന്നെയാണ് തമിഴ് എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്രാചീന തമിഴ് എന്ന് പറഞ്ഞാൽ മൂലദ്രാവിഡ ഭാഷയാണ്. പിന്നെ നമ്മളിപ്പോൾ തമിഴെന്ന് ഉപയോഗിക്കുന്നത് അല്ലെ, തമിഴ്നാട്ടിൽ ഇപ്പൊ വ്യവഹരിക്കപ്പെടുന്ന ഭാഷ എന്ന അർത്ഥത്തിലല്ലേ? ആ അർത്ഥത്തിലല്ല കേരള പാണ്ഡിത്യത്തിലും മറ്റും തമിഴ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മൂലദ്രാവിഡ ഭാഷയുടെ പൂർവ്വരൂപങ്ങളിൽ പലതും എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ഇന്ന് മലയാളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴിൽ ഐകാരം ചേർക്കുന്ന സ്ഥലത്ത് മലയാളത്തിൽ ഏകാരമാണ്. മാങ്കായ്, തേങ്കായ്, മലൈ എന്നൊക്കെ, പുഴൈ എന്നൊക്കെ തമിഴിൽ പറയുമ്പോൾ നമ്മൾ അതിനെ ചുരുക്കി എങ്ങനെയാക്കും? മല, പുഴ അല്ലേ, അങ്ങനെയൊക്കെ തേങ്ങ, മാങ്ങ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ. അതുപോലെ മലയാളത്തിൽ ക്രിയാപദത്തോടൊപ്പം ലിംഗവചന പ്രത്യയങ്ങൾ ചേർക്കാറില്ല എന്നുള്ളതാണ്. അവൻ വന്നു, അവൾ വന്നു, അവർ വന്നു, ഇതാണ് മലയാളത്തിൻ്റെ രീതി. തമിഴിലോ അവൻ വന്നാൻ, അവൾ വന്നാൾ, അവർ വന്നാർ, ഇങ്ങനെ ലിംഗവചന പ്രത്യയങ്ങൾ കൂടി എവിടെ ചേർക്കാറുണ്ട്? ക്രിയയോടൊപ്പം ചേർക്കാറുണ്ട്. മറ്റ് ഭാഷോദ്ഭവ സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമല്ല പൂർവ തമിഴ് മലയാളം എന്ന സങ്കല്പം. തമിഴിനും മലയാളത്തിനും ഒരു പൊതു പൂർവ്വഘട്ടം ഉണ്ടായിരുന്നതായി മിക്ക ഭാഷാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നുണ്ട്. മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് തെലുങ്ക്, കർണാടകങ്ങൾ പിരിഞ്ഞതിന് ശേഷം തമിഴും മലയാളവും ഒന്നിച്ചിരായിരുന്ന ഒരു പൂർവ്വദശയുണ്ടായിരുന്നത്രേ. ആ പൂർവ്വഭാഷ പിൽക്കാലത്ത് പല സ്വാധീനങ്ങൾക്കും വിധേയമായി രണ്ട് സ്വതന്ത്ര ഭാഷകളായി ഉരുത്തിരിഞ്ഞു എന്ന് ഇളംകുളം കുഞ്ഞൻപിള്ളയും പ്രസ്താവിക്കുന്നുണ്ട്. പൂർവ്വദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയായിട്ടാണ് ആറ്റൂർ കൃഷ്ണപിഷാരടി, കെ ഗോദവർമ്മ, ഡോക്ടർ കെ എം ജോർജ്, ഉള്ളൂർ എസ് പരമേശ്വരയ്യര്, സി എൽ ആന്റണി. സി എൽ ആന്റണിയെ അറിയാമല്ലോ അല്ലേ. ഭാഷാ സംക്രമണവാദം, സംക്രമണവാദത്തെ നമ്മളൊരു ഉൽപ്പത്തിവാദമായിട്ട് അംഗീകരിക്കുന്നില്ല അല്ലേ. ഭാഷ മറ്റൊന്നിൽ നിന്ന് സംക്രമിച്ചതാണ് എന്നാണല്ലോ സംക്രമവാദം പറയുന്നത്. അപ്പോൾ സംക്രമവാദത്തെ അവതരിപ്പിച്ച സി എൽ ആന്റണി മുതലായ ഭാഷാ പണ്ഡിതന്മാർ പൂർവ്വദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖ തന്നെയാണ് മലയാളം എന്ന വാദത്തെ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ അംഗീകരിക്കുന്നവർ തന്നെയാണ്. തമിഴിൻ്റെ ഒരു ഉപഭാഷ എന്ന നിലയിൽ രൂപപ്പെട്ട ഭാഷയാണ് മലയാളം എന്ന വാദഗതിയെ ഈ സിദ്ധാന്തം നിരാകരിക്കുന്നു. ഈ തമിഴെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നത്തെ തമിഴെന്ന അർത്ഥത്തിലാണ് കേട്ടോ. നമ്മൾ മൂലദ്രാവിഡത്തിനും എന്തു തന്നെ പറയുന്നുണ്ട്? തമിഴ് എന്ന് തന്നെ പറയുന്നുണ്ട്. അതിപ്രാചീന കാലം മുതലേ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയാണെന്ന നിഗമനമാണ് സ്വതന്ത്ര ഭാഷാവാദത്തിൻ്റെ വക്താക്കൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓർത്തു വയ്ക്കേണ്ടത് നാല് സിദ്ധാന്തങ്ങളെക്കുറിച്ച്. ഏതൊക്കെയാ? സംസ്കൃതജന്യവാദം, മിശ്രഭാഷാവാദം, കൊടുന്തമിഴ്വാദം, മൂലദ്രാവിഡ ഭാഷാ സിദ്ധാന്തം. നാല് സിദ്ധാന്തത്തിലെയും കണ്ടന്റ് എന്താണെന്ന് അറിഞ്ഞു വെക്കണം. ആരൊക്കെയാണ് അതിനെ പിന്താങ്ങിയവരെന്നും അതിനെ എതിർത്തവരെന്നും ഓർത്തുവെക്കുക. ഇത്രയും മതിയാകും. കാലാകാലങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്, ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. മറ്റൊരധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.